നമസ്കാരം, അരുണാണ് കൂടെ, സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് നമ്മുടെ പുതിയ കിണറിന്റെ പണിപ്പുരയിലാണ് അല്ലേ? അതെ, പുതിയ കിണറിന്റെ പണിയെടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ കിണറിന്റെ കിണർ പണി ഇവിടെ വരെ ആയി, എന്താണ് അപ്ഡേഷൻ എന്നൊക്കെയാണ് കാണിക്കാൻ പോണല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാല്ലേ. അപ്പൊ നമ്മുടെ കിണറിന് വേണ്ടിയിട്ട് നമ്മൾ മരം, നമ്മുടെ മുന്നത്തെ കിണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിണറിന്റെ പണിക്ക് മേടിച്ച മരമാണ്. അത് നമ്മളിപ്പോ ഈ ഒരു കിണറിന്റെ പണിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് പോള് ഉണ്ടാക്കിയിട്ട്, അതായത് രണ്ട് എന്താ പറയാ, തൂണ് പോലെ ആക്കിയിട്ട് കയറിട്ടിട്ട് കപ്പിയിട്ടിട്ട് നമ്മൾ മണ്ണ് കയറ്റിയെടുക്കാനായിട്ട് നോക്കുന്നത്. കഴിഞ്ഞ കിണർ പണിക്കൊക്കെ നമ്മൾ കൈകൊണ്ട്, നമ്മളല്ല വില്ലേജിലെ ആൾക്കാർ കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് കയറ്റിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ടൈമിലായപ്പോഴാണ് നമ്മൾ കപ്പിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നത്. പക്ഷേ ഈ ഒരു കിണറിൻ്റെ പണിക്ക് നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക, രണ്ട് തൂണുണ്ടാക്കിയിട്ട് കയറും കപ്പിയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. കാരണം ഇത് അത്യാവശ്യം വലിയൊരു കിണറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ കപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ മണ്ണ് കയറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, ബക്കറ്റൊക്കെ ഇറക്കിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത, ഇപ്പോൾ മരമൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്, ഇനിയും കുറച്ച് മരം വരാനുണ്ട് നമ്മൾ കൊണ്ടുവരും ആക്കും പോലെ. പിന്നെ ഇതിന് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ കപ്പി അന്വേഷിക്കാൻ. അതായത് കഴിഞ്ഞ കിണറിനൊക്കെ നമുക്ക് കപ്പി വാങ്ങാൻ കിട്ടിയിരുന്നു. കപ്പി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ കപ്പിയൊന്നുമല്ല, അത് ഈ എന്താ പറയുക, വലിയ അലമാരകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉരുട്ടിക്കൊണ്ട് വരുന്ന അടിയിൽ ചെറിയൊരു ചക്രം വെക്കല് വീല്, ആ സംഭവമാണ് നമ്മൾ കപ്പിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അന്വേഷിച്ചപ്പോൾ അത് ഇവിടെ അവൈലബിൾ അല്ല, കിട്ടാനില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഈ പോണതിൽ ഈ ഭാഗത്ത് കിട്ടാനില്ലായിരുന്നു. പിന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോങ് വേ വരെ പോകണം, അതായത് 100 കിലോമീറ്റർ വരെ പോകണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തിന് നമ്മളിവിടെ ബൈക്കിൻ്റെ ഒരു ഹബ്ബോ അങ്ങനെ എന്താ അരുണേടൻ പറഞ്ഞു, എനിക്ക് കറക്റ്റ് അതിൻ്റെ പേരറിയില്ല, അത് അരുണേടൻ തന്നെ പറഞ്ഞു കേട്ടോ എന്താ സാധനം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നമുക്ക് പോകണം. കുഞ്ഞിതല്ലേ, അപ്പോൾ കുറച്ചിട്ട് വലിയ വണ്ണമുള്ള കയറൊക്കെ വലിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചിട്ട് വലിയ കപ്പി കിട്ടണം. കപ്പി ഇവിടെ കിട്ടില്ല. അപ്പോൾ അതിന് പറയും, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് ടയർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ അലോയ്ബിയിലല്ല, സാധാരണ ഇല്ലികളുള്ള ബൈക്കിൻ്റെ ഹബ്ബ് ഉണ്ടല്ലോ, ആ സാധനത്തിൽ ഒരു കമ്പിയൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് വലിച്ചു കയറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത കിണർ ഒഴിക്കുമ്പോൾ ആ സാധനം ഉപയോഗിക്കാൻ പറ്റും. കിണർ പണി കഴിഞ്ഞുമ്പോൾ നമുക്ക് മറ്റേ റെയിലിൻ്റെ ടയറും 3 എണ്ണം വാങ്ങിയിട്ടിരുന്നു. ഇത് വലിപ്പമുള്ളതാണ് കേട്ടോ, നോക്കി ഇതിൻ്റെ വലിപ്പമുണ്ടെങ്കിൽ കണ്ടോ, ഇത്ര വലിപ്പമുണ്ട്. ഇത് പഞ്ചായത്ത് കിണർ പോലത്തെ കിണറാണ് നമ്മൾ കുഴിക്കുന്നത്. 3 സൈഡിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ പറ്റും, ആ ഒരു സംവിധാനമാണ് ചെയ്യുന്നത് നമ്മൾ. നല്ല റൗണ്ട് ഉണ്ട് കേട്ടോ, കാരണം 3 മീറ്ററും പിന്നെ ഒരു ബ്രിക്സിനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ റൗണ്ട് കൃത്യമാട്ടോ, നല്ല വൃത്തിയിൽ താഴേക്ക് കുഴിക്കുന്നുണ്ട്. ഇതൊക്കെ ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടം ഇട്ടാണ്ടോ. ഇതാണ് നമ്മുടെ കിണറിപ്പോൾ. ഇതൊന്ന് 3-4 മീറ്റർ ആയിട്ടുണ്ട്. 3.5 മീറ്റർ താഴ്ച, 3.5 മീറ്ററോളം കുഴിച്ചിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുഴിക്കലറന്നിട്ടില്ല. പിന്നെ ഇവർക്ക് ഈ സംഭവം വേണമായിരുന്നു, മരത്തിൻ്റെ തൂണ് വേണമായിരുന്നു, അതുകൊണ്ട് ഇന്നവർ പണി ചെയ്തിട്ടില്ല. പിള്ളേരൊക്കെ അവിടെ വന്ന് നോക്കുക കേട്ടോ. ഇവർക്കൊക്കെ ഒരു അത്ഭുതമാണ് നമ്മൾ വീട് എടുക്കണമൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ മരമൊക്കെ കൊണ്ടുവന്നപ്പോൾ കിണർ ഒഴിക്കുന്ന എല്ലാവരും വന്നിട്ടുണ്ട്. 3 പേര് ചേർന്നിട്ടാണ് കിണർ ഒഴിക്കുന്നത്. കോൺട്രാക്ട് വർക്കായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുൾ പണിയും ഇപ്പോൾ വില്ലേജേഴ്സ് വന്ന് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും അവർ തന്നെ ചെയ്യണം, അങ്ങനെ കോൺട്രാക്ട് പണി കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മരം കൊണ്ടുവച്ചത് കൊണ്ട് തന്നെ അവരിന്ന് പണി തുടങ്ങാൻ പോവാണ്. അതായത് ഇത്രയും നേരം വരെ, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ ഇത്രയും നേരം വരെ അവർ കുഴിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് മരം വേണം മണ്ണ് കോരിയിടാൻ വേണ്ടിയിട്ട്, കുറച്ച് താഴ്ചയിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മരം കൊണ്ടു കൊടുത്തപ്പോൾ അവരിത് ബക്കറ്റും കയറും പണിയായുധങ്ങളും എല്ലാം എടുത്ത് വരുന്നുണ്ട് കുഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കിണർ പണി ഇന്ന് തുടങ്ങും കേട്ടോ, ഇപ്പോൾ ഈ സമയം മുതൽ തുടങ്ങും. അതുവരെ ഒരു മരത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മരത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, 2 തൂണുകൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കുഴിക്കാൻ വേണ്ടി പോവുകയാണ്, തൂണുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കിണറിന് അവിടെ നിന്ന് വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മരമൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ ഇവിടെ എല്ലാം നോക്കിക്കൊണ്ട്, പിള്ളേരൊന്നും അധികം അടുത്തേക്ക് പോകണല്ലോ കേട്ടോ, കുറച്ച് വിട്ടാൽ നിൽക്കണത്. അപ്പോൾ ഞാനും അരുണേട്ടനും അജയവും കൂടെ നമ്മൾ പറഞ്ഞല്ലോ ബൈക്കിൻ്റെ ഹബ്ബ് അങ്ങനത്തെ സംഭവം പറഞ്ഞല്ലോ, നമുക്ക് ആ കപ്പിയായിട്ട് ഉപയോഗിക്കാൻ പറ്റണേ, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം, ആ സംഭവം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ കട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ
വലിയ ഈ മണ്ണിന് അത്ര വലിയ ക്വാളിറ്റി ഉള്ള മണ്ണല്ല ചുമന്ന മണ്ണല്ല ഒരു ബ്ലാക്ക് ആയിട്ടുള്ളതാണ് ഇതുകൊണ്ടാണ് ഇവർ കട്ടുണ്ടാക്കുക എന്നിട്ട് പിന്നെ അത് ചുടുമ്പോൾ ചുമപ്പാവുന്നുണ്ട് തോന്നുന്നു അപ്പം ഇവിടെ കട്ടുണ്ടാക്കലൊക്കെ തകർതായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മഡിസി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കുറേ നാളായിട്ട് നമ്മൾ പൊണയില മാർക്കറ്റ് ആണ് കാണിച്ചത് സെയിം അതേപോലെ തന്നെ അത്ര വലുതല്ല അതിനകത്ത് കുറച്ചുകൂടി ചെറുതായിട്ടുള്ള മഡിസി മാർക്കറ്റിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ ഏതൊരു ഷോപ്പിലാണ് നമ്മൾ ബൈക്കിന്റെ ഹബ് വാങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ആൾക്കാർ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ് ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴങ്ങ് പുഴുങ്ങിയത് സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയത് കപ്പ പുഴുങ്ങിയത് അങ്ങനെയൊക്കെ പിന്നെ പച്ചക്കറികൾ സാലഡൊക്കെ എൽബർട്ട് വന്നിട്ടുണ്ട് എൽബർട്ട് ആണ് ഷോപ്പ് ഇവിടെ ഉള്ള കാര്യം പറഞ്ഞത് അല്ലേ നമുക്ക് ആ ഷോപ്പിലെത്തിയിട്ട് കാണാം അപ്പൊ നമ്മള് വന്ന ആ ഒരു ഷോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ കുറച്ച് വണ്ടീന്റെ കുറച്ച് പാർട്സ് ഒക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ മജാവ് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഏതാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം എന്ന് അപ്പൊ ഇതുപോലത്തെ ഈ ഒരു റൗണ്ട് ആയിട്ടുള്ള ഈ ഒരു ഹബ്ബാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ ഈ ഹബിന്റെ നടുകൂടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും പക്ഷെ ഇതിന് അതില്ലാതെ അത്രക്കന്നെ മൂവ് ആകുന്നില്ല അപ്പൊ നമ്മൾ അത് എടുത്തിട്ടില്ല കേട്ടോ അതിന് പകരം നമ്മൾ പുതിയ ഹബ്ബ് മേടിച്ചു കുറച്ച് നമ്മൾ വീല് വാങ്ങുന്ന അത്ര എക്സ്പെൻസീവ് അല്ല പക്ഷെ എന്നാലും എക്സ്പെൻസീവ് ആണ് കേട്ടോ പുതിയ ഹബിന് അപ്പൊ നമ്മൾ ഈ പഴയത് വേണ്ടെന്ന് വെച്ചിട്ട് പുതിയ ഒരു ഹബ്ബ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പുതിയ ഹബിന് ഒരു നടുവിലൂടെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് വെൽഡ് ചെയ്യിക്കണം അതായത് ആ ഹബ് എങ്ങനെയപ്പോൾ ഞാൻ പറഞ്ഞു തരാം നമുക്ക് ആ ഒരു കപ്പി ആ മരത്തിൽ കെട്ടിയിരുന്നല്ലോ അപ്പോൾ ഒരു ഒരു ഹുക്ക് പോലത്തെ ഒരു സാധനം വേണം അപ്പോൾ അത് വെൽഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അരുണേട്ടനും മജാവയും ഹെൽബർട്ടും കൂടെ ഇവിടെ ഒരു വെൽഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അയാളടുത്തേക്ക് പോയതാണ് വെൽഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ഈ റൗണ്ടുള്ള സാധനം മാത്രം കിട്ടിയാൽ പോരാ അതിനുള്ള ബാക്കി അതിൻ്റെ കുറച്ച് ഫിറ്റിങ്സും കൂടെ അതിന് ആവശ്യമാണ് അപ്പോൾ അത് വെൽഡ് ചെയ്തെടുപ്പിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് അപ്പൊ നമ്മളുണ്ടല്ലോ സാധനം വാങ്ങാൻ ഇവിടെ കിട്ടി അപ്പൊ ഞങ്ങൾ ഇത് ബൈക്കിന്റെ പുതിയ ഹബ്ബ് തന്നെ അങ്ങ് മേടിച്ചു നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കുകയും ചെയ്യാം എനിക്ക് തോന്നുന്നു മറ്റേ ആ നമ്മുടെ ഗേറ്റിന്റെ റെയിലിനേക്കാൾ ഒന്നുകൂടെ നല്ല ഈ സാധനം പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഒരെണ്ണത്തിന് തന്നെ 38,000 മലാവി കൊച്ചാണ് അതിന്റെ ഒരു സാധനത്തിന് ഇവര് ഇവിടെ തൂണൊക്കെ കുഴിച്ചിട്ടോ നമ്മൾ പോയി വന്നപ്പോഴത്തേക്കിനും നോക്കട്ടെ ഒന്ന് കാണിച്ചത് അറിഞ്ഞോട്ടാ ആ സാധനം ഒന്ന് കാണിച്ച് ഇതാണ് നമ്മുടെ മണ്ണ് എടുക്കാനുള്ള സാധനം മരുന്നേക്കാൾ കൂടെ ലൈറ്റ് വെയിറ്റും ആണ് നല്ല സുഖമായിട്ട് മണ്ണ് കോരി എടുക്കാൻ പറ്റുന്നുണ്ട് ഇതാരെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോവാഞ്ഞാ മതി പണി കഴിഞ്ഞിട്ട് ഊരിയേക്കാൻ പറയണം അപ്പൊ നമ്മൾ കപ്പയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും ഇവിടുത്തെ ചീഫും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നു കേട്ടോ ഇവിടെ ഈ ബ്രൗൺ കളറ് ടീഷർട്ട് ഇട്ടിട്ടുള്ളത് ഈ വില്ലേജിലെ ചീഫാണ് ഒരു പാവം പിടിച്ചൊരു ചീഫാണ് കേട്ടോ അപ്പോൾ ചീഫും ബാക്കിയുള്ള ആൾക്കാരും ചേച്ചിമാരൊക്കെ വന്ന് ചെറിയൊരു മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ തന്നെയുള്ള നമ്മളെ വെൽക്കം ചെയ്യുന്നതാണ് അതായത് ഇവിടുത്തെ ആൾക്കാർ മലാവിനെ തന്നെ ശരിക്കും പറയാം വാം ഹാർട്ട് ഓഫ് ആഫ്രിക്ക എന്നാണ് പറയുക അത്രയും വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര് അപ്പം അവർ വന്ന് അവരോട് സംസാരിച്ചു അതിന് ശേഷം നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കുക കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് മജാവ് അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേയായിട്ട് നമുക്ക് ഈ കപ്പിയും കയറൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ കിണറിൻ്റെ പണിക്കാർ അതങ്ങോട്ട് പണി ചെയ്തോളൂല്ലോ അപ്പോൾ അവർ പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവരെ മീറ്റിംഗ് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് കാരണം ഈ കിണറിൻ്റെ ചുറ്റുപാടൊക്കെ കണ്ട് ഒരുപാട് മണ്ണൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് ഇത് ഈ പണിക്കാർ മൊത്തമായിട്ട് അതായത് ഈ പണിക്കാർ മൂന്ന് പേരും കൂടെ കോരിയിട്ടതാണ് വില്ലേജേഴ്സ് അധികം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു
പറഞ്ഞു കൊടുക്കാനും കുറെ ആൾക്കാർ അറിയാത്തതും ഉണ്ടായിരുന്നു. ഇവിടെ എന്താ നടക്കുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഹെൽപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്തതും കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും പിന്നെ കുറച്ച് ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടി ചെറിയൊരു മീറ്റിംഗ്, ഈ കിണറിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതാ കപ്പിയൊക്കെ ആ ഒരു മരത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. നമ്മളിപ്പോൾ ഇവിടെ കപ്പി കിട്ടിയെങ്കിലേ നമുക്ക് വെള്ളം കോരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ ഒരു കിണറ്റിൽ നിന്നും ഇങ്ങനെ കൈകൊണ്ട് ഉപയോഗിച്ച് വെള്ളം കോരാൻ നമുക്ക് കഴിയില്ല. അതായത് കപ്പി ഇട്ടിട്ട് കോരാൻ കഴിയില്ല. അതിന് പകരമായിട്ട് ഈ രാജ്യത്ത് എന്ത് കിട്ടുന്നു എന്നുള്ളത് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് പല പല ഓപ്ഷൻസ് തെളിഞ്ഞു വരുന്നത്. ആദ്യം ഞങ്ങൾ കിണർ ഒഴിച്ചപ്പോൾ കപ്പിക്ക് പകരം എന്ത് ഉപയോഗിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വീല്, ഈ അലമനെ കുട്ടിക്കൊണ്ട് പോകണം അതേപോലത്തെ ചെറിയ വീലുണ്ടല്ലോ, അത് ഓർമ്മയിൽ വന്നത്. അങ്ങനെ അത് മേടിച്ചത്. അപ്പോൾ അതിവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ അതിവിടെ കിട്ടുന്നില്ല, കുറേ ദൂരം പോകണം തന്നെ. അപ്പോൾ ആ ഒരു വീലിനും പകരം എന്ത് ഓപ്ഷൻ എടുക്കാം എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് അരുണേട്ടൻ ഇങ്ങനൊരു ഐഡിയ തോന്നിയത് കേട്ടോ. അതേതായാലും നന്നായി. അപ്പോൾ ഇതാ ആദ്യം കയറിട്ടപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, കാരണം അങ്ങോട്ട് കൊണ്ട് തെന്നി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇട്ടപ്പോഴത്തേക്കിനും എന്താ പറയുക, കോരി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ കിണറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കിണറിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണുണ്ട് കേട്ടോ പുറത്തേക്ക് എടുത്ത് കളയാൻ. അത് അതായത് ആഴം കൂടിയതുകൊണ്ട് അവർക്ക് എടുത്ത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കപ്പിയിൽ കയറൊക്കെ ഇട്ട് ഇത് കിണറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ ചേട്ടനെ ആ അടിയിലുള്ള മണ്ണൊക്കെ കോരി ആ ഒരു ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അവർ ആദ്യമായിട്ട് ഇതാക്കണേ മജാവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കോരി എടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇതെല്ലാം അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ സെറ്റായിട്ടുണ്ട്. ഈ കയർ ചെറുതായിട്ടൊന്ന് ഇപ്പുറത്തേക്ക് ചാടുന്നുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും നൂൽക്കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കണം. അപ്പോൾ അതും കൂടി ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏകദേശം എല്ലാം ഓക്കെ ആയി. പിന്നെ ഇവർക്ക് കുറച്ച് മരം കൂടെ ആവശ്യമുണ്ട്. ആ മരം കൂടെ നമ്മൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പണിക്കാർക്കുള്ള എല്ലാ സാധനങ്ങളും അപ്പുറത്തോട്ട് നിൽക്കുന്നത് പോലെ ആരും ഇങ്ങോട്ട് വരില്ല, ഞങ്ങളാരും പേടിക്കണ്ട കേട്ടോ. മജാവോ ഇവിടെ ഇവിടുത്തെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമ്മൾ വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ വിടണം, അങ്ങനെ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ കിണറിലാണെന്നുണ്ടെങ്കിലും മണ്ണെടുത്ത് പുറത്തേക്ക് ഇടാനും നിങ്ങൾ വില്ലേജിലത്തെ ആൾക്കാർക്ക് കൊടുക്കണം. എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു അഞ്ചാറ് പേരുണ്ടെങ്കിൽ ഒരാൾ മണ്ണെടുത്ത് ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് പെട്ടെന്ന് ആ പണി പെട്ടെന്ന് തീരുമല്ലോ. അതേപോലെ തന്നെ ഈ ചുറ്റും കിടക്കുന്ന മണ്ണൊക്കെ എടുത്ത് മാറ്റണം. ഇത് മണ്ണ് അടിയിൽ നിന്ന് കോരി എടുക്കുന്നതും ഈ ചുറ്റുള്ള മണ്ണ് മാറ്റുന്നതുമൊക്കെ ഈ കുഴിക്കുന്ന ആൾക്കാരനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോഴൊന്നും പണി കഴിയില്ല കേട്ടോ. അപ്പോൾ കുഴിക്കുന്ന ആൾക്കാരെ ഫ്രീ ആയിട്ട് വിടുക, അതായത് അവർക്ക് കുഴിക്കാനും ബാക്കി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ബാക്കിയുള്ള ഹെൽപ്പൊക്കെ ചെയ്യണമെന്ന് മജാവ് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ കേട്ടോ. അപ്പോൾ ചേച്ചിമാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ മജാവ് അത് പറയുകയാണ് ഇതുണ്ട് ബക്കറ്റിൽ വരെ ഓരോ സ്നാക്സൊക്കെ ആക്കി വന്നിട്ടുണ്ട്. ഇതിവിടെ വെച്ച് സെല്ല് ചെയ്യും. ആൾക്കാർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാം. ഇങ്ങനെയാണ് ഇവിടുത്തെ സെല്ലിങ് ഒക്കെ കേട്ടോ. ende zinthu zosagwirizana nzako kumuyitana kubwera ndi chinthu cha mwayi kwambiri sitinatume uthenga kuti lero tifuna kuya kokhala mukulu kuya tipepese safumu kumene we sibunaonea kuti anthu anu kungowala mulabwerani kuno popanda ndonono zakonde kuti mukulu kuya tikuziwa ndonono kumene zimanongera chimene takuitani nani sitikapena kuti njapatali ya kumokambira ndi pang'ono kuti mubwerere muzikagira കിണറിൻ്റെ ഉള്ളിലെ മണ്ണൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു കേട്ടോ. ഇനി വീണ്ടും ഇവർ കുഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. ഉപകാരം തന്നെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. മണ്ണില് പിന്നെ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. മീറ്റിംഗ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കിണറിൻ്റെ ഒരു അപ്ഡേഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.